ഹലോ നമസ്കാരം. ലാൻഡ്ചസ്റ്റർ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെഫ്രി ജോസഫ്. ഇന്നത്തെ ടോപ്പിക് FSI ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ ഫ്ലോർ ഏരിയയും ആ കെട്ടിടം നിൽക്കുന്ന പ്ലോട്ട് ഏരിയയും തമ്മിൽ ഒരു അനുപാതമുണ്ട്. അതെങ്ങനെ കണക്കൂട്ടാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ലാൻഡ്ചസ്റ്റർ ബിൽഡേഴ്സിന്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കൂടാതെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നൽകാനുള്ള വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകാം. അതുപോലെ അടുത്ത വീഡിയോസ് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കും നിങ്ങൾ ആവശ്യപ്പെടുന്ന കണ്ടന്റിനെ പറ്റിയും കെട്ടിട നിർമ്മാണത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനെ പറ്റിയും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലോട്ട് കടക്കാം. നമ്മൾ നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ആകെ വിസ്തീർണവും ആ കെട്ടിടം നിർമ്മിക്കുന്ന പ്ലോട്ടിൻ്റെ ആകെ വിസ്തീർണവും തമ്മിലുള്ള ഒരു അനുപാതത്തിനെയാണ് FSI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബിൽഡിംഗ് റൂൾ പ്രകാരം 3 കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് കണക്കൂട്ടുന്നത് എങ്ങനെയെന്നാൽ ടോട്ടൽ ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയയും മാക്സിമം ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയയാണ് FSI ആയി വരുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3 സെൻറ്റുള്ള ഒരു പ്ലോട്ടിൽ നമ്മളൊരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കുകയാണെങ്കിൽ ഈ 3 സെൻറ്റിനെ മീറ്റർ സ്ക്വയറിലോട്ടാക്കുക. 1500 സ്ക്വയർ ഫീറ്റ് എന്നുള്ള ആ സ്ക്വയർ ഫീറ്റിലെ മീറ്റർ സ്ക്വയറിലോട്ടാക്കി ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലോട്ട് ഏരിയ ഡിവൈഡഡ് ബൈ മാക്സിമം ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കണം FSI. ആ FSI 3 കൂടാൻ പാടില്ല എന്നതുകൊണ്ട് അതാണ് പരിധി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കായ FSI അഥവാ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും വരാം. ബൈ.